വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ദൃശ്യഭാഷാ സാക്ഷരത നൽകുക എന്ന പദ്ധതിയുടെ ഭാഗമായി നടൻ മോഹൻലാലും രവീന്ദ്രനും ഒന്നിച്ച് കൈകോർക്കുന്ന വിഷ്വൽ ലിറ്റററി പ്രൊജക്ട് ഫോർ ഗോഡ്സ് ഓൺ ചിൽഡ്രന്റെ കർട്ടൻ റൈസർ കൊച്ചിയിൽ വെച്ച് നടന്നു. June 2 രാവിലെ 9:00 കൊച്ചി കലൂർ ആസാദ് റോഡിലുള്ള കാർഡിനൽ പരേക്കാട്ടിൽ മെമ്മോറിയൽ റിന്യൂവൽ സെന്ററിൽ വെച്ചായിരുന്നു ചടങ്ങ്. നടന്മാരായ ടോവിനോ തോമസ്, മണിയൻ പിള്ള രാജു, രവീന്ദ്രൻ, ഡയറക്ടർ മെക്കാട്ടിൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ എന്നിവർ സന്ദർശിച്ചു. ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമാണ്. ഒരു വിഷ്വൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത വിഷ്വൽസ് ഇവർക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ചിന്തിക്കാനായിട്ട് ഇവർക്ക് പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ട് മുതുകാട് സാർ നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കില്ലാത്ത പല കഴിവുകളുമുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഞാൻ കണ്ടു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ഇനി ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത ഇവരുടെ കഴിവുകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ഇനീഷ്യേറ്റീവ് തുടങ്ങി വെച്ചത് ഇനി ഈ ഒരു കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിന് എന്റെ എല്ലാവിധ ആശംസകളും. കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ആണ് ഓട്ടിസമുള്ള കുട്ടികൾക്ക് വേണ്ടി അവരുടെ അഭിരുചിക്കനുസരിച്ച് സിനിമ ഫോട്ടോഗ്രാഫി, ഫിലിം മേക്കിംഗ് എന്നിവയിൽ പ്രത്യേക പരിശീലനം നൽകാൻ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇന്നലെ ഒരു വീഡിയോ വൈറലായിരുന്നു. ഇതേ ആ വീഡിയോ വൈറലാക്കിയവർ രണ്ടു പേര് ഇതിനകത്തുണ്ട്. ഹായ് 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 നിക്കണേ, രണ്ടുപേരും നിക്കണേ. ദേ 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 ഇതാണ് ആ വീഡിയോയിലെ താരങ്ങളെന്ന് പറയുന്നത്. ഇതാണ് ആദ്യം വീണിട്ട് എണീറ്റ് ഓടാൻ തയ്യാറായ മനുഷ്യൻ, എന്നിട്ട് ജയിച്ചത് ശിവ അല്ലേ? ശിവ, ശിവയുടെ കൂടെ ആദിദേവ് അല്ലേ? ആദിദേവിന്റെ എനർജിയിലാണ് ശരിക്കും ഇന്നലെ ശിവ ജയിച്ചത് അല്ലേ? അമ്മ അമ്മ വരൂ, അമ്മ വരൂ. കേരള റോളർ സ്കേറ്റിംഗ് ഫെഡറേഷന്റെ അണ്ടറിൽ വരുന്ന സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് തൊടുപുഴ ഒരു ടീമുണ്ട്. അവര് സിയാ സാർ സംഘടിപ്പിച്ച ഒരു ഓപ്പൺ മീറ്റാണ്, കേരള ഓപ്പൺ മീറ്റിന്റെ പാർട്ടിസിപ്പേഷനായിട്ട് പോയത്. നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. സ്റ്റാർട്ടിങ് തന്നെ കയറി വന്നപ്പോ വീണു. വീണപ്പോ ഞങ്ങൾ, മീൻസ് ഞാൻ ഭയങ്കരമായിട്ട് വിഷമമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ ആദിയുടെ വിളി. ആദി ഭയങ്കരമായിട്ട് ശിവ കയറി, അവൻ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ശിവ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ അവൻ നന്നായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അത്രയും മാക്സിമം എഫേർട്ട് ഇട്ട് ഫൈനൽ വന്നു, സെലക്ടായി, അച്ചീവ് ചെയ്തു. ഈ പറയുന്ന മെഡൽ നേടാൻ സഹായിച്ച ആവേശകരമായ പ്രകടനം ശേഷം ആവേശത്തോടു കൂടി വീണ്ടും പരിശീലനത്തിലാണ്, അടുത്ത മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. പൊളിക്ക് പരിശീലിച്ചോ, ഓക്കോ നടക്കട്ടെ. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. വിശേഷം ഒന്നും ആയില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ.